മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊഴിൽനാടനെതിരെ വിമർശനവുമായി ഡിവൈഎഫ്ഐ. പോക്സോ കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവിന് വേണ്ടി എം എൽ എ വക്കാലത്ത് ഏറ്റെടുത്ത് നിയമസഹായം നൽകുന്നുവെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ രാഷ്ട്രീയ വേട്ടയാടലിനായി വിട്ടുകൊടുക്കില്ലെന്ന് മാത്യു കൊഴിൽനാടൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. പോത്താനിക്കാട് സ്വദേശിയായ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ മൂവാറ്റുപുഴ സ്വദേശിയായ റിയാസിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. March 20 സംഭവം. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഷാൻ മുഹമ്മദിന്റെ ഡ്രൈവറാണ് റിയാസ്. പീഡനവിവരം അറിഞ്ഞിട്ടും ഷാൻ മുഹമ്മദ് ഇക്കാര്യം മറച്ചുവെച്ചു. സംഭവത്തെ തുടർന്ന് പരാതി അറിയിച്ചപ്പോൾ ഷാൻ മുഹമ്മദ് ഭീഷണിപ്പെടുത്തിയെന്ന പെൺകുട്ടിയുടെ മൊഴിയെ തുടർന്നാണ് ഇയാൾക്കെതിരെയും പോലീസ് കേസെടുത്തത്. തുടർന്ന് ഒളിവിൽ പോയ ഇയാൾക്കെതിരെ പോലീസ് തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴ എം എൽ എ കൂടിയായ മാത്യു കൊഴൽനാടൻ പ്രതിക്കുവേണ്ടി നിയമസഹായവുമായി രംഗത്തെത്തിയത്. ഇതുവഴി എം എൽ എ വേട്ടക്കാരന്റെ ഗോഡ്ഫാദർ ആവുകയാണെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തുന്നു. ആ മുൻകൂർ ജാമ്യത്തിന്റെ വക്കാലത്ത് ഈ എം എൽ എ എടുത്തിരിക്കുന്നു. വേട്ടക്കാരോടൊപ്പം പരസ്യമായി നിൽക്കുകയും ഇരയെ വീണ്ടും വേട്ടയാടുന്നതാണോ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്ന് ഷാഫി പറമ്പൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആദരണീയരായ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മറുപടി പറയണം. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലാണ് ഷാൻ മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തതെന്നാണ് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. എന്നാൽ കേസിൽ ഷാൻ മുഹമ്മദിന് പങ്കില്ലെന്നും സി പി എം പ്രാദേശിക നേതാക്കളുടെ പ്രേരണയിലാണ് പെൺകുട്ടി ഇയാൾക്കെതിരെ മൊഴി നൽകിയതെന്നുമാണ് മാത്യു കൊഴൽനാടൻ വിശദീകരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവായതിന്റെ പേരിൽ ഷാനിനെ വേട്ടയാടുകയാണെങ്കിൽ ആദർശം പറഞ്ഞ് പ്രതിച്ഛായ ഭയം കൊണ്ട് പിൻവലിയാൻ തയ്യാറല്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്യു കൊഴൽനാടൻ നിലപാടറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.